പത്തനംതിട്ട അടൂരിൽ ലോറിയിലേക്ക് കാറിടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് ഇടപെടൽ. കൊല്ലപ്പെട്ട അനൂജിയുടെയും ഹാഷിമിന്റെയും ഒരു വർഷത്തെ ഫോൺ വിവരങ്ങൾ സൈബർ സെൽ പരിശോധിക്കും. ഇരുവരും 6 മാസമായി അടുപ്പത്തിലാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അതേസമയം ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്ന് പിതാവ് ഹക്കീം പറഞ്ഞു. വൈകിട്ട് ഫോൺ കോൾ വന്നതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് പോയത്. മകൻ നല്ല മനക്കരുത്തുള്ള ആളാണ്, ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല. ഹാഷിമിന് ഒപ്പം അപകടത്തിൽ മരിച്ച അനൂജിയെ അറിയില്ലെന്നും ഹക്കീം പറഞ്ഞു. പത്തനംതിട്ടയിൽ 2 പേർ മരിച്ച അപകടം അതേസമയം ആസൂത്രിതമെന്നാണ് നിഗമനമെത്തുന്നത്. ആലപ്പുഴ സ്വദേശി അനൂജിയും മലപ്പുറം സ്വദേശി ഹാഷിമുമാണ് മരിച്ചത്. അനൂജി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതായിട്ടാണ് നിഗമനം. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മറ്റപ്പള്ളി സ്വദേശിയായ അധ്യാപിക അനൂജ രവീന്ദ്രൻ, സുഹൃത്ത് ചാരുമൂട് സ്വദേശി സ്വകാര്യ ബസ് ഡ്രൈവറുമായ ഹാഷിം എന്നിവരായിരുന്നു മരിച്ചത്. തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അനൂജ. സഹ അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞു വന്ന വാഹനത്തിൽ നിന്നാണ് കുളക്കടയിൽ വാഹനം തടഞ്ഞ് അനൂജിയെ ഹാഷിം ബലമായി കൂട്ടിക്കൊണ്ടുപോയത്. 10 മണിക്ക് പട്ടായി മുക്കിന് വെച്ച് ലോറിയിലേക്ക് കാറിടിച്ചു കയറ്റി. 2 പേരും ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരിച്ചിരുന്നു. കാർ തെറ്റായ ദിശയിൽ നിന്ന് ലോറിയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നെന്ന് ക്ലീനർ പറഞ്ഞത്. കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. അനൂജിയെ കൊണ്ടുപോയതിൽ സംശയം തോന്നിയ അധ്യാപകർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് അപകട വാർത്ത പുറത്തുവന്നതും. അനൂജയ്ക്ക് കാറിൽ വെച്ച് മർദ്ദനമേറ്റതായും സംശയമുണ്ട്. അമിതവേഗത്തിൽ പാളിപ്പോയ കാറിന്റെ ഡോർ പലവട്ടം തുറന്നതായി ദൃക്സാക്ഷിയും പഞ്ചായത്തംഗവും മൊഴി നൽകിയിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പത്തെക്കുറിച്ചും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിവില്ലായിരുന്നു. KP റോഡിൽ ഏനാദിമംഗലം ഭാഗത്ത് വെച്ചാണ് അമിതവേഗത്തിൽ പോകുന്ന കാർ പാളിപ്പോയത്. ഇടയ്ക്ക് ഡോർ തുറന്ന് കാർ വെളിയിൽ വന്നതും ശ്രദ്ധയിൽപ്പെട്ടു. മദ്യപസംഘം ആകാമെന്ന നിഗമനത്തിലായിരുന്നു അധികമാരും ശ്രദ്ധിക്കാതിരുന്നത്. വാനിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയപ്പോൾ അനൂജയ്ക്കുണ്ടായ ഭീതിയാണ് അധ്യാപകർക്ക് സംശയം തോന്നാൻ കാരണം. ചിറ്റപ്പന്റെ മകനെന്നാണ് പരിചയപ്പെടുത്തിയത്. അനൂജിയുടെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ ഇങ്ങനെയൊരു ബന്ധു ഇല്ലെന്ന് അറിഞ്ഞു. ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോൾ അനൂജ കരയുകയും ചെയ്തു. പിന്നീട് സുരക്ഷിതയാണെന്ന് പറഞ്ഞു. ബന്ധുക്കൾക്ക് അനൂജിയെ ഫോണിൽ ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. ബന്ധുക്കൾക്കും അധ്യാപകർക്കും ഹാഷിമിനെ അറിയില്ലായിരുന്നു. മനഃപൂർവ്വമുള്ള അപകടമെന്ന് സംശയിക്കുന്നില്ല എന്ന് ഹാഷിമിന്റെ ബന്ധുക്കളും പറയുന്നു. അപകടത്തെക്കുറിച്ച് അടൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. 7:30 കാറിൽ കയറിയ അനൂജ 10 മണിയോടെയാണ് അപകടത്തിൽപ്പെടുന്നത്.